അപ്പം നമ്മള് ഇന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് കൂട്ടരെയാണ്. അതായത് 2024 നടക്കാൻ പോകുന്ന, അതായത് 2023 ഡിസംബറിൽ വരാൻ പോകുന്ന LGS വാരിയസ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് അറിയാം LGS, LDC, LPUP ഈ നോട്ടിഫിക്കേഷനുകൾ ഡിസംബർ അവസാനം, അതായത് ഈ വർഷം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിന് മുൻകൂട്ടി ഒരുങ്ങാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന്, അതായത് LGS വാരിയസിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു LGS വാരിയസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇനി നടക്കാൻ പോകുന്ന LGS വാരിയസ് ആകുമ്പോൾ അതിന് മിക്കവാറും പ്രിലിംസ് എക്സാം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതായത് LGS വാരിയസിന്റെ മെയിൻ സിലബസ്, ഇപ്പൊ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് ഉണ്ടല്ലോ LGSന്റെ, ആ ഒരു മെയിൻസ് സിലബസ് വെച്ചിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കാനുള്ള സാധ്യത ഒന്ന്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോ യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവർക്കുള്ള മെയിൻസ് മെയിൻസ് പരീക്ഷ അതിന്റെ സിലബസും ഇതാണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ആ രണ്ട് വിഭാഗക്കാരെ എയിം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്ന ഒരു ബാച്ച് ആണ് LGSന്റെ ഗോൾഡ് ബാച്ച്. അപ്പൊ അത് August 10 ആരംഭിക്കുകയാണ്. അതായത് മെയിൻസിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് LGS വാരിയസിന്റെ മെയിൻസ്, അതായത് LGS വാരിയസ് എന്ന് പറയുന്ന ആ എക്സാമിന് മെയിൻസ് മാത്രം ഉണ്ടാവാനേ 99% സാധ്യതയുള്ളൂ. നമ്മൾ ആ മെയിൻസിന്റെ സിലബസ് വെച്ച് പഠിക്കുമ്പോൾ പ്രിലിംസ് ഉണ്ടെങ്കിലും നമുക്ക് അത് അതിൽ കവർ ആവാം. കാരണം ഈ 10th level പ്രിലിംസിന്റെ സിലബസും LGS മെയിൻസിന്റെ സിലബസും സെയിം ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ച് ഉപകാരപ്രദമാകുന്ന ഒരു ബാച്ച് ആയിരിക്കും ഇത്. ഒരു ലോങ് ടേം ബാച്ച് ആണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ നിങ്ങൾക്ക് ഇതിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോ ഇതിനെങ്ങനെ തയ്യാറെടുക്കണം, ഇവിടെ പഠിച്ചു തുടങ്ങുന്ന ആളുകൾ ഇനി വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഞങ്ങളുടെ കൂടെ ആവുമ്പോൾ, എൻട്രിയുടെ കൂടെ ആവുമ്പോൾ ഈ ഗോൾഡ് ബാച്ചിലേക്ക് ആവുമ്പോൾ ഇപ്പൊ എന്റെ കൂടെ ആവുമ്പോൾ എന്റെ കൂടെ ഒരു സ്റ്റഡി പ്ലാൻ, ഞാൻ തയ്യാറാക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ആ day 1, day 2 എന്ന് പറഞ്ഞുള്ള കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഇനി അതിനെക്കുറിച്ചുള്ള കുറെ ഡീറ്റെയിൽസും, ഇതെന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ സിലബസിലുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം നടന്ന LGS വാരിയസ് എക്സാം എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ വീട്ടിലെടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഈ ബാച്ചിൽ ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ സിലബസ്, ഇതിന്റെ സിലബസിൽ 100 മാർക്കിന്റെ പരീക്ഷയാണ് നിങ്ങൾക്കറിയാം. അപ്പൊ ആ 100 മാർക്കിന്റെ എക്സാമില് 40 മാർക്കാണ് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഏരിയ വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ 7 മൊഡ്യൂളുകൾ കൊടുത്തിട്ടുണ്ട്. ആ 7 മൊഡ്യൂളുകളുമായിട്ട് 40 മാർക്കാണ്. 6 മൊഡ്യൂളുകള് 5 മാർക്ക് വീതവും, 6, 5, 30, 1 മൊഡ്യൂള് 10 മാർക്ക്, അങ്ങനെ മൊത്തം 40 മാർക്കാണ് അവിടെ ജി കെ വരുന്നത്. ഇനി കറണ്ട് അഫേഴ്സ്, ആനുകാലിക വിഷയങ്ങൾ, അത് എത്ര മാർക്കിന്? 20 മാർക്കിന് ഉണ്ട്. ദെൻ സയൻസ് എന്ന് പറയുന്നത്, ഇവിടെ സയൻസ് മൊത്തം 10 മാർക്ക് എന്ന് കാണിച്ചിരിക്കുന്നതില്, ഫിസിക്കൽ സയൻസ് അതായത് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്ന് ഫിസിക്കൽ സയൻസിന് 5 മാർക്കും, പിന്നെ ബയോളജിക്ക് 5 മാർക്കും, അങ്ങനെയാണ് ഈ 10 മാർക്ക്. ബയോളജിക്ക് 5 മാർക്കുണ്ട്, ഫിസിക്കൽ സയൻസ് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്നിട്ട് 5 മാർക്ക്. ഓക്കെ, അങ്ങനെയാണ് ഈ 10 മാർക്ക് വരുന്നത്. പിന്നെ പൊതുജനാരോഗ്യം, അത് ശരിക്കും ബയോളജിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ് നിങ്ങൾ. മറ്റു പരീക്ഷകളിലൊക്കെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പൊ ആ ഒരു ഏരിയ എത്ര മാർക്ക്? 10 മാർക്ക്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും കൂടെ ചേർത്തുകൊണ്ട് 5, 10 15 മാർക്കിനുള്ള സിലബസ് ഏരിയ അവിടെയുണ്ട്. 5 മാർക്ക് മാത്രം ഫിസിക്സും കെമിസ്ട്രിയും കൂടി ചേർന്നിട്ട് ആകെ 5 മാർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ആ ഒരു സിലബസിന്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ലഘുഗണിതവും മാനസിക ശേഷി പരിശോധനയും നിരീക്ഷണ പാഠവും പരിശോധന എല്ലാം കൂടെ ചേർന്ന് 20 മാർക്ക്. ഇതാണ് മൊത്തത്തിലുള്ള വെയിറ്റേജ്. ഇതിങ്ങനെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ 2021 നടന്ന LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അത് ഞാൻ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ, മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ സിലബസ് കവർ ചെയ്ത് പോകേണ്ടത് എങ്ങനെയൊക്കെയാണെന്നൊരു ബോധ്യം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തയ്യാറാക്കി നിങ്ങൾക്ക് തന്നെ പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ഇതിന്റെ സിലബസ്, പൊതുവിജ്ഞാനത്തിന്റെ സിലബസ് ഞാൻ പറഞ്ഞു, 7 മൊഡ്യൂളുകളുണ്ട്, 5 മാർക്ക് വീതമുള്ള 6 മൊഡ്യൂളും ഒരു 10 മാർക്കിന്റെ മൊഡ്യൂളും അങ്ങനെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ഒന്നാം ഘട്ട യൂണിവേഴ്സിറ്റി LGS പ്രിലിംസ് എഴുതിയ ആളുകൾ, 2, 3, 4 ഇനി എഴുതാൻ പോകുന്ന ആളുകൾ, ഇവരെ സംബന്ധിച്ച് ഈ ഒരു മെയിൻ എക്സാം ഉണ്ടാവുമല്ലോ, അതിന്റെയും സിലബസ് ഈ സെയിം സിലബസ് ആണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഉപയോഗപ്രദമാക്കി മാറ്റാൻ പറ്റും.
അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതായത് ഈ രണ്ട് മൊഡ്യൂളുകൾ ആധുനിക ഇന്ത്യ ചരിത്രത്തിന് മുറിച്ചു വെച്ചിരിക്കുന്നതാണ്. അതായത് പ്രിലിംസിന് നിങ്ങൾ 10th level prelims നിങ്ങൾ പഠിക്കുന്ന ആ സിലബസ് ഇല്ലേ, സാധനം അത് തന്നെയാണ്. അതിൽ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ 10 marks പഠിക്കുന്നില്ലേ, അതൊന്ന് വിഭജിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നാമത്തെ മൊഡ്യൂൾ 5 marks ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ നവോത്ഥാനം, പിന്നെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങൾ അതൊക്കെയാണ്. പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ INC, മറ്റു വിപ്ലവ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ, പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, പിന്നെ ഭരണ സംവിധാനങ്ങൾ. അതായത് ആ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങൾ, ഓക്കെ, അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷമുള്ള അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ ഗവർണർ ജനറൽമാര്, വൈസ്രോയിമാര്, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിനുശേഷം ഇവിടെ നടന്നിരിക്കുന്ന ഭരണ മാറ്റങ്ങൾ, അവർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽപ്പെടും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് 5 marks. ഇനി ബാക്കിയുള്ള 5 marks എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. പഞ്ചവത്സര പദ്ധതികൾ, അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് മാത്രം എവിടെ കൊടുത്തിരിക്കുന്നു, 10th prelims കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ആധുനിക ഇന്ത്യ ചരിത്രം മുഴുവൻ വരും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മുതൽ, അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ടേക്കുള്ള വരും. ഇനി അവിടെ ഈ ഒരു സാധനം കൊടുത്തുകൊണ്ട് വളരെ അപൂർവമായിട്ട് ഇത്തരം പരീക്ഷകളിൽ എന്തും വരാറുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവർ നടപ്പിലാക്കിയ നിയമങ്ങള്, സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഗവർണർ ജനറൽമാര്, വൈസ്രോയിമാര്, അവിടെ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് വേണം, അതായത് ആധുനിക ഇന്ത്യ ചരിത്രം മുഴുവൻ വേണം. 5 marks 10 marks ആധുനിക ഇന്ത്യ ചരിത്രം മുഴുവൻ വേണം. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാ ചോദ്യം വന്നതൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ഒന്നാമത്തത്. അപ്പൊ 5 marks 10 marks എവിടെ നിന്ന് കിട്ടും, ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് കിട്ടും. ഇവിടെ ഒട്ടുമിക്ക ഇത്തരം പരീക്ഷകളും ഈ സിലബസ് ബേസ് ചെയ്ത് നടന്നിരിക്കുന്ന ഒരുവിധ എല്ലാ പരീക്ഷകളിലും ഈ 10 marks ചോദ്യങ്ങളിൽ മുഴുവനും എവിടെ നിന്ന് കിട്ടും, നിങ്ങൾക്ക് SCERT തന്നെ കിട്ടാറുണ്ട് അല്ലെ. ഒട്ടുമിക്ക പരീക്ഷകളിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ 5 marks എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എവിടെ തന്നെയാ, അതായത് 7th class 4 chapters 2, 3, 4, 9, 10th class 4 chapters 4, 5, 6, 7 4 chapters. അപ്പൊ 4, 4, 8 ഈ 8 chapters നിന്നാണ് ഇവിടെ വന്നിരിക്കുന്ന 5 ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും വരുന്നത്. ഇനി 10th class 7th chapter ഉണ്ടല്ലോ, അതായത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ 8 chapters അവസാനത്തെ ചാപ്റ്റർ, 10th class 7th chapter, അതാണിത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, അതാണ് ആ ചാപ്റ്റർ. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്നാണ് ഇവിടെയുള്ള ചോദ്യങ്ങൾ അധികവും വരുന്നത്. ഇനി ഇവിടെ പ്രത്യേക ഏരിയകൾ കൊടുത്തിട്ടുണ്ട്, പഞ്ചവത്സര പദ്ധതികൾ അതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, പിന്നെ സാമ്പത്തിക മേഖലയിലും കിടക്കുന്നുണ്ട്, വിവിധ മേഖലകളിലെ പുരോഗതികൾ, ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക വ്യവസായ മേഖലകളിലൊക്കെ ഇന്ത്യ കൈവരിച്ച പുരോഗതികൾ, ഇത് കുറച്ച് കാര്യങ്ങൾ SCERT ഉണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ 10th class ജോഗ്രഫിയിൽ 8th chapter ഉണ്ട്, അവിടെ നിന്നും ഇവിടെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, അതിന് ശേഷം പറയാം. അപ്പൊ ഇതാണ് 5 marks 10 marks ഏരിയ, 2 മൊഡ്യൂളുകൾ. മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കിയേ, നിങ്ങളുടെ 10th prelims സിലബസിലുള്ള മൊഡ്യൂൾ തന്നെയാണ്, കുറച്ച് മാറ്റം. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും അങ്ങനെയല്ലേ ഉള്ളത്, ഒരു മൊഡ്യൂളില്ലേ പൗരന്റെ അവകാശങ്ങളും ചുമതലകളും, പിന്നെയോ ദേശീയ ചിഹ്നങ്ങൾ അല്ലേ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമില്ലേ, പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും പറഞ്ഞ ഒരു മൊഡ്യൂൾ 10th prelims. യെസ്, അതിന് കുറച്ച് വ്യത്യാസം, പൗരന്റെ അവകാശങ്ങളും കടമകളും, പിന്നെ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. പ്രിലിംസിന് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ പ്രത്യേകം കൊടുത്തിട്ടില്ല, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എന്തേ ചോദിക്കാറുള്ളൂ അവിടെ, യെസ് ഈ മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മറ്റു അവകാശങ്ങളെ കുറിച്ച് എവിടെയൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ അതേ ചോദിക്കാറുള്ളൂ. പക്ഷേ മെയിൻസ് പരീക്ഷയില്, LGS പരീക്ഷയില് എന്തുണ്ടാവും, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അത് പല ഏരിയകളിൽ വരും, ആമുഖം മുതൽ അങ്ങോട്ടേക്ക്, ഭരണഘടനാ നിർമ്മാണ സമിതി മുതൽ ആമുഖം മുതൽ അങ്ങോട്ടേക്കുള്ള ഏത് ഭാഗത്തെ കുറിച്ചുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപരിപ്ലവമായ രീതിയിലുള്ള ഒരു പഠനം നമുക്ക് ഇവിടെ ആവശ്യമാണ്. അപ്പൊ ആ രീതിയിൽ ഈ മൂന്നാമത്തെ മൊഡ്യൂളും തീർക്കണം. ഇവിടെ പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്നിടത്ത് 6th class 10th chapter 7th class 10th chapter പിന്നെ പൊതുഭരണമായിട്ട് ബന്ധപ്പെട്ട് 10th class ഒരു 3rd chapter ഉണ്ട്, അവിടെ നിന്നൊക്കെ ഇവിടെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോ നമ്മളിപ്പോ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് 1st ഘട്ടം കഴിഞ്ഞ് 2nd ഘട്ടത്തിന് ഞാൻ ബ്ലൂ പ്രിന്റ് തന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്ററുകളൊക്കെ ഇവിടെയും നമുക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് 5 marks ഉണ്ട്.
ഇനി നാലാമത്തെ ഏരിയ നോക്കിയേ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, പിന്നെ അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. പൊതുവെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 5 മാർക്കിനുള്ള ഏരിയ ഉണ്ട്. അവിടെ നോക്കിയേ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ഭൂമിശാസ്ത്ര വിഭജനം, ഭൂവിഭജനം, ഇന്ത്യയുടെ കാര്യങ്ങൾ മുഴുവൻ പഠിക്കണം. ഇനി അതിർത്തികള്, അതിരുകള് അല്ലെ, അതിർത്തി രാജ്യങ്ങള് തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, ആ സംഭവങ്ങളാണ് അതിർത്തികൾ, അതിരുകൾ. പിന്നെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇതിൽ എന്ത് വരും? യെസ്, ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ വരും. ഇത്തരം പരീക്ഷകളിൽ സംസ്ഥാനങ്ങളെ കുറിച്ചും ജില്ലകളെ കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലാതെയുള്ള മറ്റ് കുറച്ചുകൂടെ ഹയർ ലെവൽ പരീക്ഷകളിൽ ഇപ്പോ സംസ്ഥാനവും ജില്ലയും ചോദിക്കാറില്ല. മറ്റ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ആ ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ചോദ്യം വരുന്നല്ലാതെ ഓരോ സംസ്ഥാനത്തെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ചോദ്യങ്ങളൊന്നും വരാറില്ല. പക്ഷെ ഇവിടെ ഇത്തരം പരീക്ഷകളിൽ വരും. ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കണം, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഇവിടെ പഠിക്കണം. അപ്പൊ മൊത്തത്തിൽ ഇവിടുന്ന് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ, മറ്റടിസ്ഥാന വിവരങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നാലാമത്തെ മൊഡ്യൂൾ നോക്കിയേ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ഇത് നമ്മൾ പറഞ്ഞു. അതേപോലെ 5-ാമത്തെ മൊഡ്യൂൾ നോക്കിയേ, കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ഇവിടെ എന്ത് വരും, കേരളത്തിലെ 14 ജില്ലകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പഠിക്കുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യണം, ജില്ലകളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. ഇനി നദികളും കായലുകളും വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നദികളും കായലുകളും, പിന്നെ വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും പക്ഷിസങ്കേതങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് കേരളത്തെ കുറിച്ചുള്ള പഠനം. ഇവിടെ എത്ര മാർക്കുണ്ട്, 10 മാർക്കിന് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ വെബിനാർ ഓൾറെഡി നിശ്ചയിച്ചു പോയതുകൊണ്ടാണ്, അസുഖം മാറിയിട്ടില്ല, ഉടനെ പിന്നെ വന്നതാണ്. അപ്പോ 10 മാർക്കിനുള്ള ഒരു ഏരിയയാണിത്. അപ്പൊ അവിടെ ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ട്. ഇവിടെ പ്രധാനം എന്ന് പറയുന്നത്, പ്രാധാന്യം എന്തിനാണ്, അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുടെ സോറി കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾക്കാണ് ഈ 14 ജില്ലകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ പരീക്ഷകളിൽ വരിക. പിന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭജനം, മലനാട്, ഇടനാട് അല്ലെ, ഇങ്ങനെയുള്ള ആ വിഭജനം ഉണ്ടല്ലോ, ആ കാര്യങ്ങളും പരീക്ഷ വരാറുണ്ട്. പിന്നെ ഈ ടോപ്പിക്കുകൾ പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി 6-ാമത്തെ മൊഡ്യൂൾ നോക്കിയേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, അതായത് കേരള ചരിത്രം അല്ലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ, അതായത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, അതാണ് ഒന്ന്. പിന്നെ നവോത്ഥാനം, ഇതാണ് 5 മാർക്കിനുള്ള 6-ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്, അതായത് കേരള ചരിത്രം എന്നുള്ള സംഭവമാണ്. പക്ഷെ ഇവിടെ എന്തായുള്ളൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, ഇങ്ങനെ തന്നെയാണ് പ്രിലിംസിന്റെ സിലബസിലും. പക്ഷെ നിങ്ങൾ ഇപ്പോ തരിസാപ്പള്ളി ക്ലാസ് നടക്കുന്ന ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അത് ചില പരീക്ഷകൾ എപ്പോഴെങ്കിലും ഒക്കെ കടന്നു വരുന്നതാണ്. അതൊക്കെ നമ്മൾ യഥാർത്ഥത്തിലുള്ള സിലബസ് പഠിച്ചു തീർന്നതിന് ശേഷം പിന്നീട് എടുക്കേണ്ട പ്രീക്കോഷൻസ് ആണ്, അത് നമുക്ക് പിന്നീട് എടുക്കാം. ആദ്യം നമ്മൾ ഈ ഏരിയകൾ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏകദേശം 5 മാർക്കിനുള്ള ചോദ്യം ഉണ്ടാവും. പ്രത്യേകിച്ചും 7-ാം ക്ലാസ്സിൽ 8-ാമത്തെ ചാപ്റ്റർ, 10-ാം ക്ലാസ്സിൽ 8-ാമത്തെ ചാപ്റ്റർ, +2 15-ാമത്തെ ചാപ്റ്റർ, പിന്നെ കുറച്ചുകൂടെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണം. ആ രീതിയിൽ പഠിച്ചാലാണ് ഇവിടെ നിന്നുള്ള 5 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. ഇനി 7-ാമത്തെ ഏരിയ നോക്കിയേ, ഇതാണ് പലരെയും പറ്റിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ LGSന് പലർക്കും അടിയായി മാറിയ, അന്ന് ആ സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ തുടക്കത്തിലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അതൊന്നും കേൾക്കാതെ പോയ ആളുകൾക്കെല്ലാം പണി കിട്ടിയ ഏരിയയാണ്. കാരണം ഈ LGS പരീക്ഷയ്ക്ക് എക്കണോമിക്സ് ഇല്ലല്ലോ എന്നുള്ളതാണ് പലരുടെയും വിചാരം. ഇവിടെ മുൻപത്തെ ടോപ്പിക്കിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, അവിടെ പഞ്ചവത്സര പദ്ധതികൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ കൊടുത്തിട്ട് അത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ്. പക്ഷെ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവിധ മേഖലകളിലെ പുരോഗതികൾ. അപ്പൊ സാമ്പത്തിക മേഖലയിലെ പുരോഗതികൾ നമ്മൾ അറിയണം. ഇനി ഇവിടെ ഇതാ നോക്കുക, കണ്ടോ, സാമ്പത്തിക മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല, സാമ്പത്തിക മേഖല, പിന്നെ സാഹിത്യ മേഖല, കായിക മേഖല. അപ്പൊ ഇത്രയും മേഖലകളെ കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്കിന് വരും. അപ്പൊ ഇത് പല രീതിയിലാണ് വെയിറ്റേജ്. കഴിഞ്ഞ LGS പരീക്ഷയിൽ ഇവിടെ 10 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെട്ട 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇവിടെ നിന്നാണ് ചോദ്യകർത്താക്കൾ അവരുടെ ഇഷ്ടം പോലെ അങ്ങ് ചോദ്യം ഇടുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് മാറും. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ 10th ലെവൽ മറ്റു പരീക്ഷകളുണ്ടല്ലോ, LDC പോലെയുള്ള മറ്റു പരീക്ഷകൾ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, ഇതിനൊക്കെ സിലബസിൽ
ഒരു കലാ സാംസ്കാരിക കായിക സാഹിത്യ മേഖല ഉണ്ടല്ലോ, നാല് മേഖലകൾ, അത് ഇവിടെ ഒളിച്ചു കിടക്കുന്നില്ല. ഇതാ കല സാംസ്കാരികം അല്ലേ, കായികം സാഹിത്യം അത് ഫുള്ളുണ്ട്. അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക മേഖല, രാഷ്ട്രീയ മേഖല, സാമ്പത്തിക മേഖല, ആ മൂന്ന് മേഖല കൂടെ അധികമായിട്ട് ചേർന്നിട്ടുള്ള എത്ര മേഖലകൾ, ഒന്ന് രണ്ട് അല്ലേ, അങ്ങനെ ആറ് മേഖലകൾ. ഇത് രണ്ടുകൂടെ ഒരുമിച്ച് പറയുമ്പോൾ കലയും സംസ്കാരവും ഒരുമിച്ച് പറയുമ്പോൾ ആറ് മേഖലകൾ, അല്ലെങ്കിൽ മൊത്തം മറ്റത് അവിടെ നാലും ഇവിടെ മൂന്നും, അങ്ങനെ ഏഴ് മേഖലകൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് ഒരു എൽ ഡി സി സിലബസ് ഉണ്ടല്ലോ, ആ സിലബസിലുള്ള ആ ഒരു ഏരിയയെക്കാൾ കൂടുതൽ ഏരിയ ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് പലരെയും പറ്റിക്കുന്ന രീതിയിൽ പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്നത്. പലരും വിചാരിക്കും ഇതൊന്നും സിലബസിൽ ഇല്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ എൽ ജി എസിന് റാങ്ക് നിർണ്ണയിച്ചത്. പലരും ഞെട്ടിത്തരിച്ചുപോയി ഇതൊന്നും സിലബസിൽ ഇല്ലല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാണ്. അപ്പം ആ രീതി ചോദ്യങ്ങൾ വരും. അതിപ്പോ ഞാൻ എൽ ജി എസ് 2021 അതിനെ പറ്റിയുള്ള ആ ഒരു വിശകലനം പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോ പിന്നെ 20 മാർക്ക് എന്തിനാണ്? നമുക്ക് ആനുകാലിക വിഷയങ്ങളാണ്, കറണ്ട് അഫേഴ്സ് ആണ്. അത് കഴിഞ്ഞ തവണത്തെ എക്സാമിൽ 16 മാർക്കിന് മാത്രമാണ് കറണ്ട് അഫേഴ്സ് വന്നത്. 4 മാർക്ക് വേറെ മറ്റുള്ള ഏരിയയിലേക്ക് കടന്നുപോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആനുകാലിക വിഷയങ്ങൾ ഇത്തരം പരീക്ഷയെ സംബന്ധിച്ച്, എൽ ജി എസ് പരീക്ഷയെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് ഇപ്പോ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ടൈം പറഞ്ഞിട്ടുണ്ട്. സാധാ സോ കോൾഡ് കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ അവാർഡുകൾ, സിനിമാ അവാർഡുകൾ, സാഹിത്യ സാംസ്കാരിക കലാ കായിക മേഖലയിലെ അവാർഡുകൾ, പിന്നെ സുപ്രധാന പദവികൾ, അത് വഹിക്കുന്ന ആളുകൾ, മന്ത്രിസഭ, കേരളത്തിലെയും കേന്ദ്രത്തിലെയും മന്ത്രിസഭ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പരീക്ഷയിൽ വരിക. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എൽ ജി എസിനും സംഭവിച്ചതാണ്, ഇനി വരാൻ പോകുന്ന എൽ ജി എസിന്റെ മറ്റു ഘട്ടങ്ങളിലും സംഭവിക്കാൻ പോകുന്നത് ഏകദേശം അതേപോലെയൊക്കെയാണ്. മറ്റു ലെവൽ പരീക്ഷയിൽ വരുന്ന പോലെ ഒരു സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിക്കാറില്ല ഇത്തരം പരീക്ഷകൾ. ഓക്കെ, ഇനി സയൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും കൂടെ 5, 10, 15 മാർക്ക് ഉണ്ട്. ഇവിടെ എസ് സി ആർ ടി 5 ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ഒരുവിധം ഒട്ടുമുക്കാൽ ചാപ്റ്ററുകളും നമുക്ക് ആവശ്യമുള്ളതാണ്. വളരെ കുറച്ച് ചാപ്റ്ററുകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരുവിധം ചാപ്റ്ററുകളൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമുള്ളതാണ്. അതിന് കൂടെ നമ്മൾ പുറത്തുനിന്നും പല കാര്യങ്ങളും ഇവിടെ പഠിക്കേണ്ടതായിട്ട് വരും. അത്തരം കുറെ ടോപ്പിക്കുകളുണ്ട്. നോക്കിയേ, ഹ്യൂമൻ ബോഡി, ഇത് ഒരുവിധം എസ് സി ആർ ടി തന്നെ കിട്ടുന്നു. 5-10 എസ് സി ആർ ടി പഠിച്ചാൽ തന്നെ ഒരുവിധം എൽ ജി എസ് പരീക്ഷകളിലൊക്കെ ഇവിടെ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അവിടെ തന്നെ കുറെ ചാപ്റ്ററുകളുണ്ട്. ദഹന വ്യവസ്ഥയായിട്ടും നാഡീ വ്യവസ്ഥയായിട്ടും ബന്ധപ്പെട്ടും വിസർജന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ സെൻസ് ഓർഗൻസ് ആയിട്ട് ബന്ധപ്പെട്ടും, അങ്ങനെ ഒരുവിധം എല്ലാ ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. 5-10 തന്നെ എസ് സി ആർ ടിയിൽ ഉണ്ട്. അത് നമ്മൾ പഠിക്കും. പിന്നെയോ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, വൈറ്റമിൻസ് അപര്യാപ്ത രോഗം, അത് 7-ാം ക്ലാസ്സിൽ 5-ാമത്തെ ചാപ്റ്റർ ചെറിയൊരു ടേബിളുണ്ട്. അവിടെ തന്നെയാണ് സ്ഥിരം ചോദ്യം വരുന്നത്. പക്ഷെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് അത്. അത് നമ്മൾ എക്സ്ട്രാ എസ് സി ആർ ടി കൂടാതെ നമ്മൾ അഡീഷണൽ പഠിക്കും. പിന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. 10-ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിൽ 8-ാമത്തെ ചാപ്റ്ററിൽ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് ഭാഗമുണ്ട്. പിന്നെ ബയോളജി പാഠപുസ്തകത്തിൽ 7-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്ററും 8-ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്ററും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ചാപ്റ്ററിനൊക്കെയാണ് ഇവിടെ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. ഇനി വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, ഇത് അന്ന് ഈ എൽ ജി എസ് മെയിൻസിന്റെ മാത്രം സിലബസിൽ ഉൾപ്പെടുത്തിയ ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ നിന്ന് അധികവും ചോദ്യങ്ങൾ വരിക വനങ്ങൾ വനവിഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട്, ദേശീയ പാർക്കുകള്, വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, അങ്ങനെയുള്ള സംരക്ഷിത പ്രദേശങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇവിടുന്ന് കൂടുതലും വരിക. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു ഏരിയ പുറത്ത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ്. ദെൻ എസ് ആർ ടി ഇല്ലാത്തതാണ്. ഇനി പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, അത് ഒരു 10-11 ചാപ്റ്ററുകൾ എസ് സി ആർ ടിയിൽ ചെറിയ ക്ലാസ് മുതൽ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയായിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു ഏരിയ മുഴുവനായിട്ട് പഠിക്കണം. പിന്നെ ഇന്ത്യയിലെ പ്രധാന പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും, അത് സ്ഥാപിച്ച ആളുകൾ, സ്ഥാപിച്ച വർഷം, അവരുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെയാവുമ്പോഴാണ് നമുക്ക് ഇവിടുന്ന് 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഇനി 10 മാർക്ക് എന്തുണ്ട്? ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഉണ്ട്. ഇതാ 4 ടോപ്പിക്കെ കൊടുത്തിട്ടുള്ളൂ, ഇവിടെ നിന്ന് 10 മാർക്കിനുണ്ട്. ഇത് മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം രണ്ടും കൂടെ ചേർത്ത് 15 മാർക്ക് എന്നുള്ള രീതിയിൽ കാണുക എന്നുള്ളതാണ്. ഇതൊരു സിലബസാണ്, ഒരുമിച്ച് ചേർത്ത് കാണേണ്ട ഒരു സിലബസാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയാ, കാരണം ഈ പരീക്ഷയിൽ ഇതിങ്ങനെ പൊതുജനാരോഗ്യം എന്നും പറഞ്ഞ് പ്രത്യേകം കൊടുത്തപ്പോ അതുകൊണ്ട് മാത്രം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് ഇതും ഇതും ജീവിതശൈലി രോഗം. പിന്നെ അതിന്റെ കൂടെ 2 ടോപ്പിക്ക് ചേർത്തു, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയതാണ്. അപ്പൊ ഇത് 3 എടുത്ത് മാറ്റി ഇതിന്റെ കൂടെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പറഞ്ഞ ഒരു ഏരിയ കൂടി ഇത് ചേർത്തിട്ട് പൊതുജനാരോഗ്യം 10 മാർക്ക് വേറെ മാറ്റി വെച്ചു എന്നേ ഉള്ളൂ.
മറ്റു പരീക്ഷകളിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ഹെഡിങ്ങിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ 10 മാർക്ക് ഏരിയകൾ വരും. ഇവിടെ രോഗങ്ങളെ കുറിച്ചുള്ള സ്കൂൾ ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മിക്കവാറും പരീക്ഷകൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട, അല്ലാതെ മറ്റു ആരോഗ്യ വിജ്ഞാന മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കുറവാണ്. പിന്നെ സാന്ത്വന പരിചരണം, ആശാ വർക്കർ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അവിടെ വരാറുണ്ട്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം മുതലായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ പഠിക്കണം. കേരളത്തിലെ പ്രധാന ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യക്ഷേമ പദ്ധതികൾ അല്ലെ സ്കീമുകൾ പഠിക്കണം. പിന്നെ ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ പഠിക്കണം. അപ്പൊ അതൊക്കെ ഇവിടെ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടില്ല? SCERT നിന്ന് കിട്ടില്ല. ഈ ഒരു സാധനം നിങ്ങൾക്ക് SCERT നിന്ന് കിട്ടില്ല. ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ചെറിയ ടേബിള് മാത്രം SCERT നിന്ന് കിട്ടുള്ളൂ. ഇത് നമുക്ക് ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ അതൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് SCERT നിന്ന് കിട്ടിക്കോളും. ചില പരീക്ഷകളിൽ പുറത്തുനിന്ന് വരും. ഓക്കെ, കാരണം 10 മാർക്കിനുള്ള ഏരിയ ആണ്. അപ്പൊ അങ്ങനെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 15 മാർക്കിനുള്ള ഒരു വിശദമായിട്ടുള്ള ഏരിയ ആണ്. ഒരു സബ്ജക്ട് എക്സ്പേർട്സിന്റെ കൂടെ സഹായത്തോടു കൂടി കിട്ടുന്ന നോട്ട്സോ അല്ലെങ്കിൽ ക്ലാസ്സോ ഉപയോഗിച്ചാണ് പഠിച്ചാലാണ് നിങ്ങൾക്ക് അവിടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ റാങ്ക് ഫയൽ മാത്രം ഉപയോഗിക്കുമ്പോൾ ഇവർ ഈ ഹെഡിങ്ങിന്റെ കൂടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾ മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്താണ്? ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും അതാണ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ സയൻസ് ഏരിയയിൽ ആകെ 5 മാർക്കേ ഉള്ളൂ. 12 ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 12 ടോപ്പിക്കുകളിൽ നിന്ന് ഏതെങ്കിലും അല്ലെ ടോപ്പിക്കുകളിൽ നിന്ന് ആകെ 5 മാർക്ക് ചോദിക്കും. 2021 6 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 3 ഫിസിക്സും ചോദിച്ചു, 3 കെമിസ്ട്രിയും ചോദിച്ചു, അങ്ങനെ 6 മാർക്ക് ചോദിച്ചു. 12 ഏരിയകളുണ്ട്. ഇത് കണ്ടോ നിങ്ങള്? അതായത് 5 to 10 ഉള്ള ഫിസിക്സും കെമിസ്ട്രിയും പാഠപുസ്തകത്തിൽ ഒരുവിധം ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്. കുറെ ചാപ്റ്ററുകൾ നമുക്ക് ഒഴിവാക്കാം അല്ലെ. വൈദ്യുതി, കാന്തികത അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ചാപ്റ്ററുകൾ ഒഴിവാക്കാം ഫിസിക്സിൽ. അതേപോലെ തന്നെ ഫിസിക്സിൽ 10ാം ക്ലാസ്സിലുള്ള കുറെ ചാപ്റ്ററുകളുണ്ട്. വൈദ്യുതകാന്തിക പ്രേരണം, വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം എന്നൊക്കെയുള്ള കുറെ ചാപ്റ്ററുകളുണ്ട്. അവിടെ നിന്നും ഇപ്പോ ഈ ഒരു സിലബസ് വന്നതിന് ശേഷം ഇത്തരം പരീക്ഷകളിൽ ചോദ്യം വരാറില്ല, മറ്റു പരീക്ഷകളിലേ വരാറുള്ളൂ. അത് ഈ ഒരു സിലബസിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ കുറെ ചാപ്റ്ററുകൾ ഒഴിവാക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഫിസിക്സും കെമിസ്ട്രിയും. അല്ലാതെ 5 മാർക്കിന് വേണ്ടി നമ്മൾ 5 മുതൽ 10 വരെയുള്ള ഫിസിക്സും കെമിസ്ട്രിയും കംപ്ലീറ്റ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പൊ നമ്മൾ സെലക്ടീവ് ആയിട്ട് പഠിക്കണം. ഇവിടെ ഓരോ ഏരിയയിലും പ്രത്യേകം പ്രത്യേകം പഠിക്കേണ്ട കുറെ ചാപ്റ്ററുകൾ ഉണ്ട്. അതിന്റെ ലിസ്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് വീഡിയോകളൊക്കെ ചെയ്താണ് വിശദമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനൽ കാര്യമൊക്കെ നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, അയിരുകളും ധാതുക്കളും ഇവിടെ നിന്ന് ചോദ്യം സ്ഥിരം വരെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ലോക നിർമ്മാണം എന്നുള്ള ചാപ്റ്റർ എന്നാണ്. അപ്പൊ ആ രീതിയിലാണ് ഈ ഓരോ ഏരിയകളും കൈകാര്യം ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ 10th prelims സെയിം സിലബസ് ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്ത വീഡിയോയിലും വിശദമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിലൊക്കെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇവിടെ നിന്ന് 5 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റണം. പിന്നെ മാത്സ് ആണുള്ളത്, 8 മാർക്ക് ലഘുഗണിതമായിട്ട് ബന്ധപ്പെട്ട് 8 ടോപ്പിക്കുകൾ 10 മാർക്ക്, അതേപോലെ മെന്റൽ എബിലിറ്റിയിൽ 8 ടോപ്പിക്കുകൾ 10 മാർക്ക്, അങ്ങനെ 20 മാർക്കിനാണ് മാത്സ് ഉണ്ടാവുക. വളരെ സിമ്പിൾ മാത്സ് ആണ്. ഏതൊരാൾക്കും, ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് പോലും LGSന് ഇപ്പോഴേ തയ്യാറെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന മാത്സ് ആണ്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇവിടുന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. 8 ടോപ്പിക്ക് 10 മാർക്ക് അല്ലേ. അപ്പൊ 2-3 ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കൂടുതൽ പരീക്ഷകൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അല്ല, സാഗു സാഗ, ഭിന്ന സംഖ്യകള്, ദശാംശ സംഖ്യകള്, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള 8 ടോപ്പിക്കുകളാണ്. ഇതിൽ ജ്യാമിതീയ രൂപങ്ങളോ പിന്നെന്താണ് പ്രോഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള 8 ടോപ്പിക്കാണ്. ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴെ ശ്രമിക്കുകയാണെങ്കിൽ സുന്ദരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ദൻ മെന്റൽ എബിലിറ്റിയുടെ ടോപ്പിക്കൾ നോക്കിയാൽ ഗണിത ചിഹ്നം ഉപയോഗിച്ചുള്ള ക്രിയകൾ, ബോർഡ് മാത്സും കാര്യങ്ങളൊക്കെ വെച്ചുള്ളത്. പിന്നെ ശ്രേണികൾ, അക്ഷര ശ്രേണികൾ, അക്കശ്രേണികൾ, അങ്ങനെയുള്ള ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തല്, ഏജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, സ്ഥാന നിർണയം, ഇങ്ങനെയുള്ള 8 ടോപ്പിക്കുകളാണ് മെന്റൽ എബിലിറ്റിയിലുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു നോട്ട് കാണാം സിലബസിൽ. അത് ഏത് സിലബസിൽ ഇപ്പൊ കൊടുക്കുന്നതാണ്, അതായത് എന്ത് പറയുന്നുണ്ട്, ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള അല്ലാതെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് വേറെ ചോദ്യങ്ങളും ചോദിച്ചേക്കാം എന്ന് മുൻകൂർ ജാമ്യം എടുത്തു വെക്കുന്നുണ്ട് PSC. ഇതിനാണ് സിലബസിന്റെ പുറത്തുനിന്ന് ചോദ്യകർത്താക്കൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2021 നടന്നിട്ടുള്ള എക്സാമിനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് നോക്കി, അതിലുള്ള എല്ലാ ചോദ്യങ്ങളും എവിടെ നിന്നൊക്കെയാണ് വന്നത്, SCERT എന്തൊക്കെ വന്നിട്ടുണ്ട്, പുറത്തു നിന്നെന്തൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ കൃത്യമായിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് ഞാനത് വിശകലനം ചെയ്തു. അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പൊ ഇത് നിങ്ങളുടെ ഈ അങ്ങോട്ടുള്ള പഠനത്തിലൊരു ദിശാസൂചകം കൂടിയാണ്. അതായത് നിങ്ങൾ വെറുതെ ആ സിലബസ് എഴുതി വെച്ച് അതേപോലെ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ പണി ആവും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഓക്കെ, നിങ്ങൾ അവിടെ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പറഞ്ഞിട്ടില്ലേ, അവിടെ 5 മാർക്ക് ഞാൻ പറഞ്ഞത്, 9 മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഈ പറഞ്ഞ 7ാം ക്ലാസ്സിലെ 4 ചാപ്റ്ററുകള്, 10ാം ക്ലാസ്സിലെ 4 ചാപ്റ്ററുകള്, ഈ 8 ചാപ്റ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് 9 ചോദ്യങ്ങൾ വന്നു. പുറത്തുനിന്നുള്ള ചോദ്യം ഇല്ല, തീർത്തു. എസ് സി ആർ ടി ചോദ്യങ്ങൾ 9 എസ് സി ആർ ടി ചോദ്യങ്ങളാണ്. ഈ 8 ചാപ്റ്ററുകളിൽ നിന്നായിട്ട് 9 ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 5 മാർക്കിനുള്ള ഏരിയ, പക്ഷെ 8 മാർക്കിനുള്ള ചോദ്യം, ഒരു ചോദ്യം മാത്രം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോ ഈ ഒരു വെയിറ്റേജ് കൊടുത്തതുപോലെയല്ല എക്സാം ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നത്. മറ്റു പരീക്ഷകൾ അങ്ങനെയല്ല നിങ്ങൾ കാണുന്നത്, കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ എൽ ജി എസ് പരീക്ഷകളിൽ ഈ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. നോക്കി, ഇനി അടുത്തത് 3ാമത്തെ മൊഡ്യൂള്, അവകാശങ്ങളും പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ 5 മാർക്കാണ് പറഞ്ഞത്, 6 മാർക്കിനുള്ള ചോദ്യം അവിടെ വന്നു. ദെൻ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് 5 മാർക്കാണ് പറഞ്ഞത്, 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നു. ദെൻ കേരള ഭൂമിശാസ്ത്രം 10 മാർക്കിനുള്ള ഏരിയ ആണ്, പക്ഷെ 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമേ അവിടെ നിന്ന് വന്നിട്ടുള്ളൂ. 10 മാർക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏരിയയാണ്. വിശദമായിട്ട് പഠിച്ചു പോയ ആളുകൾക്ക് അവിടെ നിന്ന് 5 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൂടുതൽ മാർക്ക് കയറി വന്നു. ഇനി കേരള ചരിത്രം 5 മാർക്കിന് പറഞ്ഞു, 5 മാർക്കിന് ഇനിയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്, കഴിഞ്ഞ എൽ ജി എസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 7ാമത്തെ മൊഡ്യൂൾ ഉണ്ടല്ലോ, വിവിധ മേഖലകള്, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, സാമ്പത്തിക മേഖല, രാഷ്ട്രീയ മേഖല എന്നൊക്കെ പറഞ്ഞ 7 മേഖലകൾ പറഞ്ഞില്ലേ, ആ ഒരു മേഖലയിൽ നിന്ന് 5 മാർക്കിനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടെ എത്ര മാർക്കിന്? 10 മാർക്കിന് ചോദ്യം വന്നു. ഇത് ഇത്തരം പരീക്ഷകൾ വേറെയും ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇത്തരം എന്താണ് യോഗ്യതയുള്ള എൽ ജി എസിന് സമാനമായിട്ടുള്ള തസ്തികളുടെ മെയിൻ എക്സാമിന് ഇങ്ങനെ തന്നെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് കൂടുതൽ മാർക്ക് കടന്നു വരും. കറണ്ട് അഫേഴ്സിൽ 15 മാർക്കം കുറയും. കറണ്ട് അഫേഴ്സിൽ 20 മാർക്ക് പറഞ്ഞാല് അതൊരു 15-16 ആയിട്ടും കുറയും. കുറച്ച് മാർക്ക് ഇങ്ങോട്ടേക്ക് കയറി വരും. മറ്റുള്ള ഏരിയ എന്നും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ഈ ഒരു വെയിറ്റേജ് മാർക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇരുവിധ എല്ലാ പരീക്ഷകളിലും സംഭവിക്കുന്നുണ്ട്, ഈ തലത്തിലുള്ള പരീക്ഷകളിൽ. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾ 5 മാർക്കിന് പറഞ്ഞു, പക്ഷെ 10 മാർക്കിന് കയറി വന്നു. അവിടെ സാങ്കേതിക മേഖലയിൽ ഒരു ചോദ്യമാണ് വന്നത്, കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. കമ്പ്യൂട്ടർ നിന്ന് സിലബസിലില്ല, എവിടെയും പറഞ്ഞിട്ടില്ല കമ്പ്യൂട്ടർ പഠിക്കാൻ, പക്ഷെ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം അവിടെ കയറി വന്നു. ഇനി ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 ബഹിരാകാശ ഗവേഷണം, 2 പ്രതിരോധ ഗവേഷണം അല്ലെ, പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. 3ാമത്തെ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്, ഐ ടി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ആ ഒരു ഏരിയ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ നമ്മുടെ ബാച്ചിലൊക്കെ നമ്മൾ കവർ ചെയ്തതാണ്. ഓക്കെ, ദെൻ 2ാമത്തത് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് 2 മാർക്കിന് ചോദ്യങ്ങൾ വന്നു. രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല, പക്ഷെ രാഷ്ട്രീയ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഇന്ത്യാ ചരിത്രത്തിലൊക്കെ വരുന്നത്, പക്ഷെ അത് ആ ഒരു ഏരിയ എന്നുള്ളതാണ്. ഓക്കെ, രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഇവിടെ 0 ആണ്. സാഹിത്യ മേഖലയിൽ നിന്ന് 1 മാർക്കിനുള്ള ചോദ്യം, കായിക മേഖല 1 മാർക്കിനുള്ള ചോദ്യം, സാമ്പത്തിക മേഖലയിൽ നിന്ന് 5 മാർക്കിനുള്ള ചോദ്യം. അതായത് ഈ അവസാനത്തെ 7ാമത്തെ മൊഡ്യൂളിലുള്ള വിവിധ മേഖലകൾ പറഞ്ഞതിൽ സാമ്പത്തിക മേഖലയിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്? 5 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് എസ് സി ആർ ടി മുഴുവൻ ചോദ്യങ്ങളും വന്നിരിക്കുന്ന എസ് സി ആർ ടി പാഠപുസ്തകത്തിലുള്ള ചാപ്റ്റേഴ്സ് എന്നാണ്. അപ്പൊ 5-10 സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചാപ്റ്ററുകൾ ഉണ്ട്, 8-9 ചാപ്റ്ററുകൾ ഉണ്ട്. ആ ചാപ്റ്ററുകൾ പഠിക്കണം ഇവിടെ നമ്മൾ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം എൽ ജി എസിനുള്ള പ്രിപ്പറേഷൻ നടത്താൻ. അല്ലാതെ ഈ ഒരു സിലബസ് മാത്രം കണ്ട് അതിന്റെ എല്ലാം കൂടെ കിട്ടൊരു ബുക്ക് കിട്ടുമല്ലോ, ഇനി ഞാൻ വേറെ ഒന്ന് നോക്കണ്ട എന്ന് വിചാരിച്ചാൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായി പോകും നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. ഇനി ജീവശാസ്ത്രം 5 മാർക്കിന് പറഞ്ഞു, അത് അങ്ങനെ തന്നെ ചോദിച്ചു. പൊതുജനാരോഗ്യം 10 പറഞ്ഞു, അങ്ങനെ തന്നെ ചോദിച്ചു. മറ്റു പല പരീക്ഷകളിലും 5, 10, 15 മാർക്കിനുള്ളതില് ഏകദേശം ഇത് 15 മാർക്കിനാണ് ചോദിക്കും. ഇത് രണ്ടിനും ഏകദേശം ഒരേപോലെയുള്ള ടോപ്പിക്കുകളും സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് കലപ്പിലെ എന്താണ് കലപ്പിലെ ചോദ്യങ്ങളൊക്കെ വരും. പക്ഷെ മൊത്തത്തിൽ ഏകദേശം ഒരു 15 മാർക്ക് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുണ്ടാവും. ഫിസിക്കൽ സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും കൂടി ആകെ 5 മാർക്കിനാണ് പറയുക. 6 മാർക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. കറണ്ട് അഫേഴ്സ് 20 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. 16 മാർക്കിനുള്ള ചോദ്യങ്ങളെ അവിടെ വന്നിട്ടുള്ളൂ. ഈ 4 മാർക്ക് കൂടെ ഇങ്ങോട്ടേക്ക് പോയി. അതായത് 60+20 80 മാർക്കല്ലേ ഉള്ളത്? ജി കെ 60ഉം ജി കെയും സയൻസും കൂടെ 60ഉം 20 മാർക്ക് കറണ്ട് അഫേഴ്സും, അങ്ങനെ 80 മാർക്ക്. ആ 80 മാർക്കില് കറണ്ട് അഫേഴ്സ് 20ല് 16 ചോദ്യം. അപ്പോൾ 4 ചോദ്യം ഇങ്ങോട്ടേക്ക് പോയി. അപ്പൊ മൊത്തം 64 ചോദ്യങ്ങൾ എവിടെ വന്നിട്ടുണ്ട്? യെസ്, ഈ ഒരു സിലബസില് ജി കെയിൽ നിന്ന് വന്നിട്ടുണ്ട്. കറണ്ട് അഫേഴ്സ് ചോദിച്ചു നിർത്തിയാല് 64 ചോദ്യങ്ങൾ ജി കെയിൽ ഉണ്ട്. ആ 64 ചോദ്യങ്ങളിൽ
45 ചോദ്യവും എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് ഒരു 70% വരും. അതായത് ഇവിടെ ചോദിച്ച 64 ചോദ്യങ്ങളുടെ 70% ചോദ്യങ്ങളും എസ് സി ആർ ടി ചോദ്യം. അപ്പൊ ഈ സിലബസിന്റെ ഇപ്പൊ ഉള്ള ട്രെൻഡ് എന്താ, എസ് സി ആർ ടി മതി. അപ്പൊ എസ് സി ആർ ടി 5-10 ഉള്ള പുസ്തകം മാത്രം വാങ്ങി വായിക്കുന്ന ആളുകളുണ്ട്. വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ എസ് സി ആർ ടി ആണ് ഇപ്പൊ കേൾക്കുന്നുണ്ട്, അപ്പൊ എസ് സി ആർ ടി മാത്രം പഠിക്കും. പക്ഷെ അതുമല്ല, എസ് സി ആർ ടി മാത്രം പോരാ, കാരണം ഒരു 70% അവിടെ തീരുന്നുള്ളൂ, ബാക്കി 30% ചോദ്യങ്ങള് എസ് സി ആർ ടിയിൽ ഇല്ലാത്തതാണ്, പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതും കൂടെ സെലക്ട് ചെയ്ത് പല ഏരിയകളും പഠിക്കേണ്ടി വരും. കറണ്ട് അഫേഴ്സ് കൂടാതെ, കണ്ടില്ലേ, കറണ്ട് അഫേഴ്സ് കൂടാതെ 64 മാർക്കിലാണ്, 45 എണ്ണമാണ് എസ് സി ആർ ടി, ബാക്കി 19 ചോദ്യങ്ങൾ എസ് സി ആർ ടിയിലെ ഇല്ലാത്ത ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടായിരിക്കണം നമ്മളെ പഠനം മുന്നോട്ട് പോകേണ്ടത്. വെറും എസ് സി ആർ ടി മാത്രം പോരാ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു ചോദ്യ പേപ്പറിന്റെ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യ പേപ്പറുകളെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡേ 1 മുതൽ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് എന്റെ ഗോൾഡ് ബാച്ചിൽ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നവർ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, വെറുതെ പൈസ പോകണമെന്ന് ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് ഒക്കെ ഞാൻ എല്ലാ വീഡിയോയിലും തരുന്നുമുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. നിങ്ങളെ മുതൽ തള്ളാൻ ഒരാൾ വേണ്ടായെങ്കിൽ നിങ്ങൾക്കൊരു എന്താണ് ഒരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് നിങ്ങൾ തന്നെ അങ്ങ് നീങ്ങും എന്നുള്ള ഉറപ്പും അതിന് വേണ്ട സോഴ്സും ഒക്കെ നിങ്ങളെ ചുറ്റിലുണ്ട്. അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രകാരം വീഡിയോ ക്ലാസ്സുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. ഇനി അതല്ല, നിങ്ങളുടെ കൂടെ ഒരാൾ വേണം, ഒരു ദിശാബോധമുള്ള ഒരാള്, മുൻപ് ഇത്തരം വഴികളിലൂടെ സഞ്ചരിച്ച് ജോലി നേടിയിട്ടുള്ള, ആ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളുടെ സഹായം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്റെ ഗോൾഡ് ബാച്ചിലേക്ക് വരാൻ അത്രയേ ഉള്ളൂ. ഇനി അവിടെ ഞാനല്ലാതെ വേറെയും മെന്റേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളെ സ്ഥിരമായിട്ട് ഇതിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കാൻ ആളുകൾ ഗ്രൂപ്പിൽ ഉണ്ടാവും. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏരിയ പറയും, ആ ഏരിയയുടെ വീഡിയോ ക്ലാസ് തരും, നോട്ട്സ് തരും, സ്പെഷ്യൽ നോട്ട് തരും. അത് നിങ്ങൾ പഠിച്ചു പഠിച്ചു പോകണം, അത് പഠിച്ചു പോകണം. അത് ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുകൾ ഉണ്ടാവും, അതിന്റെ റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരു ആഴ്ചയിൽ കഴിയുമ്പോൾ വീക്കിലി റിവിഷനുകൾ ഉണ്ടാവും, പിന്നെ റിവിഷൻ ഡേയ്സ് ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾ പഠിക്കുമ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള പ്രത്യേക ദിവസങ്ങൾ ഉണ്ടാവും, എന്നിട്ട് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, പിന്നെ കുറെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന രീതിയാണ് ഗോൾഡ് ബാച്ചിന്റേത്. അപ്പൊ അതിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗോൾഡ് ബാച്ചിലേക്ക് വരാം. ഓഗസ്റ്റ് 10 ആണ് ഇത് ആരംഭിക്കുന്നത്. അപ്പൊ എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി യൂണിവേഴ്സിറ്റി എൽ.ജി.എസ് മെയിൻസ് കിട്ടുമോ, കിട്ടുമോ പ്രിലിംസ്? ഇപ്പൊ 1st ഘട്ടം കഴിഞ്ഞു, വളരെ എളുപ്പമായിരുന്നു, പലരും 75, 90, 90 ഒക്കെ സ്കോർ ചെയ്തു, 90 മുകളിലൊക്കെ സ്കോർ ചെയ്ത് എത്രയോ ആളുകളുണ്ട്. അവൻ പലരും പേടിപ്പിക്കും, കട്ട് ഓഫ് 95 ഒക്കെ ആയിരിക്കും, അവൻ പഠിക്കുന്നില്ല, അവിടെ ഇട്ടേച്ചു, ഇനി റിസൾട്ട് വരട്ടെ, എന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞു വെക്കും. റിസൾട്ട് വരും, പിന്നെ ആകെ 2 മാസമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ എന്തൊക്കെ അവസാനം ഒരു എന്താണ് തിരക്കിട്ടൊരു പഠനം നടത്തി വീണ്ടും കിട്ടാതെയാവുന്നു, ഇങ്ങനെ തന്നെ പോകുന്നു, അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു. അപ്പൊ അങ്ങനെ ആയി പോരുത്. ഇപ്പൊ നിങ്ങളുടെ പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുക. ഈ സിലബസ് ആണ് നിങ്ങൾക്കുള്ളത്, യൂണിവേഴ്സിറ്റി എൽ.ജി.എസ് മെയിൻസിനുള്ളത്, അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എൽ.ജി.എസ് മെയിൻസിനുള്ളത്. അപ്പൊ ഡിഗ്രി ഇല്ലാത്തവർക്കുള്ള സുവർണാവസരങ്ങളാണ് ഈ കിടക്കുന്നത്. ഇനി ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ഇനി നിങ്ങൾക്കൊരു അവസരം കിട്ടണമെങ്കിൽ കുറെ കാലം കഴിയും. അപ്പൊ ഡിഗ്രി ഇല്ലാത്തവർക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണിത്. അപ്പൊ ഡിഗ്രി ഉള്ള ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, വേറെ എൽ.ജി.എസ്സിന് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മുൻതൂക്കം ഉണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന എന്താണ്, എനിക്ക് അവരോട് എന്തായാലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ ഒരു ചിന്തയില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല, ശരിക്കും ആർക്കും പറ്റും എങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ച് ഒന്ന് ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ച പല ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ എൽ.ജി.എസ്. വാരിയസ് എൽ.ജി.എസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്നതാണ് ഇപ്പോ, അല്ലേ, നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ജില്ലകളൊക്കെ അത്യാവശ്യം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്, പക്ഷെ ചില ജില്ലകളിൽ വളരെ കുറവ് നിയമനങ്ങൾ നടന്നിട്ടുള്ളൂ. അപ്പൊ അത് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും മിക്കവാറും ഈ വർഷാവസാനം നോട്ടിഫിക്കേഷൻ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൽ.ജി.എസ്., എൽ.ഡി.സി., എൽ.പി.യു.പി. പോലെയുള്ള നോട്ടിഫിക്കേഷനുകൾ എന്തായാലും വർഷാവസാനമെങ്കിലും കൊടുക്കുക എന്നുള്ളത് പി.എസ്.സിയുടെ രീതിയാണ്. കാരണം അത് പി.എസ്.സിയുടെ പ്രതിച്ഛായക്കും സർക്കാരിന്റെ പ്രതിച്ഛായക്കൊക്കെ മങ്ങൽ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ഉദ്യോഗാർത്ഥികളെ സ്വാധീനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനമെങ്കിലും അവർ ഇറക്കാറുണ്ട്. കാരണം ഏജ് ഓവർ ആകുന്ന ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തില്. അപ്പൊ നിങ്ങളുടെ ഒക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ എല്ലാവർക്കും ഈ രീതിയിൽ വീട്ടിലിരുന്നോ നമ്മുടെ കൂടെ കൂടിയോ പഠിക്കാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അസുഖമാണ്, മാറുന്നില്ല, കാരണം ഓരോ ദിവസവും ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ വർക്കുകളും ക്ലാസ്സുകളുമായിട്ട് വരേണ്ടി വരുന്നതുകൊണ്ടാണ്. ഇപ്പോ എൽ.ജി.എസ്സിന്റെ റിവ്യൂ
പിന്നെ ബ്ലൂ പ്രിന്റ് ഇതൊക്കെ വീഡിയോ ചെയ്യേണ്ടി വന്നു. റെസ്റ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് മാറുന്നില്ല. ഇന്ന് ഈ വെബിനാർ മാറ്റി വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്നും വന്നു, ഇനിയും മാറില്ല. ഇനിയിപ്പോ 9-ാം തീയതി വീണ്ടും വെബിനാർ ഉണ്ട്, അതിനിടയിൽ വരെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാനുണ്ട്. അപ്പോ മാറാത്തൊരവസ്ഥ തന്നെയാണ് വരുന്നത്. അപ്പോ എന്നിട്ട് വേണം ആ വെബിനാറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ.